ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനോടനുബന്ധിച്ച് വടകരയിൽ പോലീസ് സർവകക്ഷി യോഗം വിളിച്ചു. മണ്ഡലത്തിൽ വിജയിക്കുന്ന മുന്നണിക്ക് വോട്ടെണ്ണൽ ദിവസം വൈകിട്ട് 7 മണിവരെ മാത്രമേ വിജയാഹ്ലാദ പ്രകടനം നടത്താൻ അനുമതിയുള്ളൂ. ദേശീയതലത്തിൽ വിജയിക്കുന്ന മുന്നണിയുടെ പ്രവർത്തകർക്ക് തൊട്ടടുത്ത ദിവസം വൈകിട്ട് 7 മണിവരെ ആഹ്ലാദ പ്രകടനം നടത്താമെന്നും തീരുമാനമായി. വോട്ടെണ്ണൽ ദിനത്തിലെ ആഹ്ലാദ പ്രകടനത്തിന് ശേഷം ഫ്ളക്സുകൾ ഉൾപ്പെടെ അഴിച്ചുമാറ്റും. വാഹന ജാഥകൾ ആഹ്ലാദ പ്രകടനത്തിന്റെ ഭാഗമായി ഉണ്ടാവില്ലെന്നും നേതാക്കൾ അറിയിച്ചു. UDF ചെയർമാൻ കെ ബാലനാരായണൻ, CPM ജില്ലാ സെക്രട്ടറി പി മോഹനൻ, മുസ്ലിം ലീഗ് നേതാവ് അഹമ്മദ് പുന്നക്കൽ, RMP നേതാവ് വേണു എന്നിവർ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തു. ഉത്തരമേഖല IG യോഗം വിളിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി കാഫിർ പ്രയോഗം വന്നതിന്റെ ഉറവിടം കണ്ടെത്തണമെന്ന് ഉത്തരമേഖല IGയോട് ആവശ്യപ്പെട്ടുവെന്ന് UDF ചെയർമാൻ കെ ബാലനാരായണൻ പറഞ്ഞു. ഇത് പ്രചരിപ്പിച്ച ആളെക്കുറിച്ച് സൂചന കിട്ടിയെന്നാണ് IG അറിയിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കലഹങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ വളരെയധികം ആത്മാർത്ഥമായിട്ടാണ് ഇന്നത്തെ യോഗം സമാപിച്ചിട്ടുള്ളത്. യോഗത്തിൽ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടത് കാഫർ പ്രയോഗം, അത് തെരഞ്ഞെടുപ്പ് സമയത്ത് വർഗീയത രാജ്യത്തങ്ങോളം ഇങ്ങോളം പ്രചരിപ്പിക്കുകയുണ്ടായി, അത് എവിടെ നിന്നുള്ള ഉറവിടമാണ് അത് കണ്ടെത്തണം എന്ന് ബഹുമാന്യനായ ഉത്തരമേഖല IGയോട് ഞങ്ങൾ ആവശ്യപ്പെടുകയും അദ്ദേഹം അത് പൂർണ്ണമായി ആളുകളെ കണ്ടിട്ടുണ്ട്. അത് അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് അറിയിക്കുമെന്ന് അദ്ദേഹം ഞാൻ ഉറപ്പ് വരികയുണ്ടായി. ഏതായാലും 7 മണിവരെയാണ് ആഹ്ലാദ പ്രകടനം. 7 മണി കഴിഞ്ഞാൽ ആഹ്ലാദ പ്രകടനം നിർത്തണം. അതായത് നമ്മുടെ ഫ്ലക്സുകളും ബോർഡുകളെല്ലാം മാറ്റണം. അപ്പോൾ നമ്മുടെ വടകര പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ ഏറ്റവും സമാധാനപരമായിട്ടൊരു അന്തരീക്ഷം ഉണ്ടായിരിക്കണം എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒത്തൊരുമയോടുകൂടി പ്രഖ്യാപിക്കുകയും അത് പോലീസ് മേധാവികൾക്ക് ആ വിവരം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് ഏകദേശം കിട്ടിയെന്ന് പറഞ്ഞു, ആളെ കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പം ഞങ്ങൾ 30-ാം തീയതി ഞങ്ങൾ സത്യാഗ്രഹം ഉണ്ട്, അതിനുശേഷം അവർ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അതെ, ആൾ കിട്ടിയെന്ന് സൂചന അതെ സൂചന. ഞങ്ങളേതായാലും സമരം പിൻവലിക്കുന്നില്ല. 30-ാം തീയതി ഞങ്ങളെ സമരമുണ്ട്, സമാധാനപരമായിട്ടുള്ള സമരമാണ്. ഏതായാലും ഈ വർഗീയത രാജ്യത്തുണ്ടാകാൻ പാടില്ല. ഇത് ഇതോടുകൂടി അവസാനിപ്പിക്കണം. ഇതൊരു ക്യാൻസറാണ്. ആ ക്യാൻസർ അവസാനിപ്പിക്കാൻ വേണ്ടി നമ്മൾ 30-ാം തീയതി ഇവിടെ സത്യാഗ്രഹിക്കും. പോലീസ് ഉചിതമായ നടപടിയെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമ്മുടെ നാട്ടിൽ വർഗീയത ഉണ്ടാകാൻ പാടില്ല. സഹോദരർ വളരെ ഐക്യത്തോടെ ജീവിക്കുന്ന നമ്മുടെ നാട് നാളെയും അതേ രീതിയിൽ പോകണം എന്ന് ഉറച്ച വിശ്വാസം UDFനുണ്ട്. അതാണ് UDF നേതാക്കന്മാരും മറ്റ് CPMന്റെയും എല്ലാവരും ഈ സമാധാന യോഗത്തിൽ പങ്കെടുത്തത്. സമാധാനപരമായി തന്നെ നാട് മുന്നോട്ട് പോകട്ടെ, ആ രീതിയിലേക്ക് ഞങ്ങൾ വിജയിക്കും. ആഹ്ലാദമാണ് 7 മണിവരെ. 7 മണിവരെ ഇല്ല, അതാ അതായത് ഇപ്പം ജയിക്കുന്ന പാർട്ടി, ഇപ്പം വടകര പാർലമെൻറ്റ് നിയോജനത്തിൽ UDFI ജയിച്ചെങ്കിൽ അവർ മാത്രമേ പ്രകടനം നടത്തൂ, മറ്റുള്ള ആൾ നടത്താൻ പാടില്ല. അല്ല, പല കേന്ദ്രങ്ങളിലായിരിക്കും, ഒന്നുമില്ല ഒന്നുമില്ല. പിന്നെ 7 മണിക്ക് ശേഷം നിർത്തണം, കാരണം രാത്രി ആയാൽ മറ്റു രീതിയിലേക്ക് ഈ പോകാൻ പാടില്ല, പറ്റില്ല പറ്റില്ല. ഇവിടെ ഇപ്പം ഒരേ നിയന്ത്രണങ്ങളുണ്ട് പോലീസിന്, കാരണം ചില മേഖലയിൽ കുറ്റ്യാടി മാതാവരും ഭാഗത്തെല്ലാം പോലീസ് കുറച്ചുകൂടി കർശനമായി നടപടിയുണ്ടാകണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് നിഷ്പക്ഷമായിരിക്കണം, പോലീസ് അതിൽ പക്ഷപാതം കാണിക്കാൻ പാടില്ല. പോലീസിന് തന്നെ പല വിഭാഗങ്ങളുണ്ടാവുമല്ലോ, കോൺഗ്രസ്സുകാരുണ്ടാവും, മാധ്യമസ്കാരുണ്ടാവും, പലതും ഉണ്ടാവും. പക്ഷേ അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് നാടിന് വേണ്ടി എല്ലാവരും പോലീസ് കൃത്യനിഷ്ഠമായി ജോലി എടുത്തുകൊണ്ട് അക്രമികളെ തുരത്താനും സമാധാന നാട്ടുണ്ടാക്കാൻ വേണ്ടിയുള്ള യോഗമാണ്. സമയത്തിൻ്റെ നിയന്ത്രണം അല്ലാതെ വേറെ എന്തൊക്കെ നിയന്ത്രണങ്ങളാണ്? വലിയ ബോർഡുകളെല്ലാം മാറ്റും, ബാനറുകളെല്ലാം മാറ്റും. കാരണം പ്രകടനം നടക്കുമ്പോൾ ഒരു ബോർഡ് കണ്ടാൽ ആ ബോർഡ് അടിക്കുമല്ലോ, അപ്പോൾ മറ്റുള്ള കാര്യത്തിൽ പ്രയാസം വരും. പിന്നെ എതിരാളികളുടെ വീടുകളിലോ അല്ലെങ്കിൽ പടക്കം വരികയൊന്നും പാടില്ല. വളരെ സമാധാനം ഉണ്ടാക്കണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന മുന്നണിയാണ് UDF. അത് ഞങ്ങൾ നേതൃത്വം കൊടുക്കുകയും ചെയ്യും. വടകരയിൽ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏകപക്ഷീയമായ വർഗീയ ധ്രുവീകരണ പ്രചരണമാണ് ഉണ്ടായതെന്ന് CPM ജില്ലാ സെക്രട്ടറി പി മോഹനൻ പറഞ്ഞു. ഒരുപാട് പരാതികളിൽ ഒന്നു മാത്രമാണ് കാഫിർ പ്രചരണമെന്നും മോഹനൻ ആരോപിച്ചു. വർഗീയ ധ്രുവീകരണ പരാതികളിൽ കർശന നിലപാട് ഉണ്ടാകേണ്ടതുണ്ടെന്നും നാടിനോടുള്ള ഉത്തരവാദിത്വം CPM നിറവേറ്റുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി രൂപപ്പെട്ട് വന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ആ സാഹചര്യത്തെ സംബന്ധിച്ച് കേരളം മുഴുവൻ ചർച്ചയ്ക്ക് വിധേയമായിട്ടുള്ളതുമാണ്. ഇവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഒരേകപക്ഷീയമായ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന പ്രചരണ രീതികളാണ് ഇവിടെ അവലംബിക്കപ്പെട്ടത്. അതിനെതിരായിട്ട് അതിവിപുലമായ ജനകീയ അഭിപ്രായം മതനിരപേക്ഷ മനസ്സുകളിൽ നിന്നെല്ലാം ഉണ്ടായി. സ്വാഭാവികമായും ആളുകൾക്ക്
പോളിംഗ് എല്ലാം കഴിഞ്ഞു, വോട്ടെണ്ണലിനെ തുടർന്ന് എന്തെങ്കിലും സമാധാന ഭംഗമുണ്ടാകുമോ, സംഘർഷ സാധ്യത ഉണ്ടാകാനിടയുണ്ടോ എന്ന ആശങ്ക സ്വാഭാവികമാണ്. അവിടെയാണ് ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട ചുമതലപ്പെട്ട ഭാരവാഹികളെ കണ്ണൂർ റേഞ്ച് DIG തന്നെ വിളിച്ചു ചേർത്തു. പോലീസ് മേധാവികളെല്ലാം ഉണ്ടായിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റ മനസ്സാലെ DIG സാന്നിധ്യത്തിൽ പോളിങ്ങിനെ തുടർന്ന് യാതൊരുവിധ സംഘർഷ സാധ്യതകളും ഉടലെടുക്കാത്ത വിധം മുൻകൂട്ടിയുള്ള ജാഗ്രത പാലിക്കണമെന്നും, പാലിക്കുക മാത്രമല്ല താഴെ തലം വരെ ഇടപെടണം എന്നും തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കർശനമായ ചില നിലപാടുകൾ പൊതുവായിട്ട് ഇന്നത്തെ യോഗം കൈക്കൊള്ളുകയുണ്ടായി. അത് പിന്നെ 4-ാം തീയതിയാണ് വോട്ടെണ്ണുന്നത്. എണ്ണിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഫലം പുറത്തു വരുമ്പോൾ വിജയിക്കുന്ന സ്ഥാനാർത്ഥിയുടെ മുന്നണിക്ക് വിജയാഹ്ലാദ പ്രകടനങ്ങൾ, ആഘോഷങ്ങൾ ഇതെല്ലാം 7 മണി വരെയുള്ള സമയത്തിനകം നടത്താമെന്നും, അതുപോലെ തന്നെ ആ അത്തരം പ്രകടനങ്ങൾക്കുമെല്ലാം പൊതുവിലൊരു പെരുമാറ്റച്ചട്ടം, അതും പൊതുവെ ചർച്ച ചെയ്ത് എല്ലാവരും ഏകമനസ്സാലെ അംഗീകരിച്ചിട്ടുണ്ട്. ദേശീയ തലത്തിൽ സ്വാഭാവികമായും ഏതെങ്കിലും ഒരു മുന്നണി ഭൂരിപക്ഷം നേടും എന്നുള്ളതാണല്ലോ. രണ്ടു കൂട്ടരും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഇന്ത്യ സഖ്യം കേന്ദ്രത്തിൽ ഭൂരിപക്ഷം നേടും, ഭരണസാധ്യത ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ, അല്ലെങ്കിൽ മറ്റവരാണെങ്കിൽ മറ്റവർ. ആരാണോ ആർക്കാണോ കേന്ദ്രത്തിലുള്ളവൻ, അവർ പിറ്റേ ദിവസം അതിനനുസരിച്ച് ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുക. ഈ നിലയിലുള്ള ഒരു ക്രമീകരണങ്ങൾ പൊതുവിലുണ്ടാക്കിയിട്ടുണ്ട് വടകര പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിനകത്ത്. അത് കർശനമായി നടപ്പിലാക്കുന്നതിന് താഴെ തലം വരെ ഓരോ പാർട്ടിയും, എല്ലാ പാർട്ടിയും എല്ലാ ദിക്കിലും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, എല്ലാ മുന്നണിയും ഉണ്ടാകും. എല്ലാ മുന്നണിയിലും അതുപോലെ പാർട്ടികളും അവരുടെ എല്ലാ കേന്ദ്രങ്ങളിലും അവർക്ക് ബന്ധപ്പെടാനാവുന്ന വിധത്തിൽ താഴെ തലം വരെ അണികളെ മുഴുവൻ ഇത് ബോധ്യപ്പെടുത്തി, ഇത് നാടിൻ്റെ ഒരു പൊതു അവബോധമാക്കിയിട്ട് പൊതുധാരണയാക്കി മാറ്റാനാണ്. അതിനനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിന്, 100% പ്രാവർത്തികമാക്കുന്നതിന് അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടുകൂടി ഞങ്ങൾ രംഗത്തുണ്ടാകും. ഞങ്ങൾ നാടിൻ്റെ സമാധാനവും സൗഹാർദ്ദവും സമാധാനപരമായ അന്തരീക്ഷവും സഹവർത്തിത്വത്തിനുമാണ് ഞങ്ങൾ പരമമായ പ്രാധാന്യം നൽകുന്നത്. ആ നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത് പ്രാവർത്തികമാക്കുന്നതിന് അങ്ങേയറ്റത്തെ ആത്മാർത്ഥതയോടെ ഞങ്ങളുണ്ടാവും. അതിനല്ലല്ലോ വിളിച്ചത്, അതിനല്ലല്ലോ. അത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ള പറഞ്ഞിട്ടുണ്ട്. ഇനിയും രാഷ്ട്രീയമായ ചർച്ചകളും സംവാദങ്ങളൊക്കെ രാഷ്ട്രീയ വിഷയങ്ങളിൽ നടന്നേക്കാം, ഇതല്ല, നാടിനോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റാനാണ്. അതിൽ ഞങ്ങൾ ഏറ്റവും മുൻപന്തിയിലുണ്ട്. അത് ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും, ആര് ഏതെല്ലാം വിധത്തിൽ പ്രചരിപ്പിച്ചാലും. നിങ്ങൾ ഈ മാധ്യമങ്ങളും ഒരു കുറച്ചൊരു അവധാനത കാണിക്കണം എന്ന് പൊതുവായി നിങ്ങളോടെല്ലാം അഭ്യർത്ഥിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ നിങ്ങളത് ചർച്ചയാക്കാൻ പല വിഷയങ്ങളും, നിങ്ങൾ എത്രയോ 10ഓ 20ഓ 25ഓ പരാതികൾ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള സംബന്ധിച്ച് പോലീസിൻ്റെ മുമ്പാകെയുണ്ട്. അതെല്ലാം സംബന്ധിച്ച് പോലീസ് പരിശോധിച്ച് യുക്തമായ കർശനമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. ഒരു സ്ഥാനാർത്ഥിയെ ആ നിലയിൽ വളരെ മ്ലേച്ഛമായ നിലയിൽ അപഹസിച്ചതും ആക്ഷേപിച്ചതും അതുപോലെ വർഗീയമായ നിലയിലും അശ്ലീലമായും എല്ലാം ആക്ഷേപിച്ചതുമായ ഒരുപാട് പരാതികളുണ്ട്. ആ കൂട്ടത്തിൽ ഈ പറഞ്ഞതും പെടും. ഇതെല്ലാം അതിൻ്റെ എല്ലാം സോഴ്സ് ഏതാണ് എന്ന് നോക്കിയിട്ട് പിന്നെ കണ്ടെത്തി കർശനമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. ഒരുപാടെണ്ണത്തിൻ്റെ കൂട്ടത്തിൽ ഇതും പെടും. അതെല്ലാം കൂടി ഒന്നിച്ച് പരിശോധിച്ച് പോലീസ് നടപടി സ്വീകരിക്കട്ടെ. യോഗ തീരുമാനം DIG ഇവിടെ പറയും. 4-ാം തീയതി വോട്ടെണ്ണൽ ദിവസം വടകരയിൽ ക്രമസമാധാനം ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. എല്ലാ പാർട്ടികളും DIG പറഞ്ഞ സമാധാനം ഉറപ്പുവരുത്താൻ വേണ്ടിയുള്ള തീരുമാനങ്ങളോട് യോജിപ്പ് പ്രകടിപ്പിക്കുകയും ആ തീരുമാനം താഴെ നിലവാരത്തിലെത്തിക്കാൻ വേണ്ടി രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് പ്രധാനമായും തീരുമാനിച്ച് എടുത്തിട്ടുള്ളത്. അത് DIG തന്നെ പത്രക്കുറിപ്പിൽ അത് പ്രഖ്യാപിച്ചു. പ്രധാനമായിട്ടും ഇവിടെ നേരത്തെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉയർന്നു വരുന്ന വിമർശനങ്ങൾ, അതുപോലെ വർഗീയമായിട്ടുള്ള ചേരിതലുണ്ടാക്കുന്ന പ്രചരണങ്ങൾ, സോഷ്യൽ മീഡിയ പ്രചരണം, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പരാതിയുടെ മേൽ കൃത്യമായി അന്വേഷിച്ച് നടപടിയെടുക്കണമെന്ന് സർവകക്ഷി യോഗത്തിൽ ആലോചിച്ചിട്ടുണ്ട്.
അപ്പോൾ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പോലീസ് വളരെ നിഷ്പക്ഷമായി അന്വേഷിച്ച് ഉറപ്പുവരുത്തുമെന്ന് ഈ യോഗത്തിൽ പോലീസ് അറിയിക്കുകയും ചെയ്തിരുന്നു. ഡിഗ്രി കഴിയുമ്പോൾ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടിയായാലോ? അതെ, മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം. BA, BCOM, BBA with Hospital Administration, BA, BCOM, BBA with Logistics and Supply Chain Management, BVOC in Hospital Administration, BVOC in Logistics Operations Management, Diploma in Hospital Administration, Diploma in Logistics and Supply Chain Management, Diploma in Hospitality Management. കൂടാതെ പ്ലസ് വൺ പ്ലസ് ടു, പ്ലസ് ടു നിയോസ് 6 months, പ്ലസ് ടു BOSSE 6 months. വെൽ ഫർണിഷ്ഡ് ക്ലാസ് റൂംസ് ആൻഡ് ഫുള്ളി എക്യുപ്ഡ് ലാബ്സ്. അച്ചടക്കത്തോടെയുള്ള ക്ലാസുകൾ. ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളിലേക്കുള്ള ക്യാമ്പസ് ഇന്റർവ്യൂ. 100% വിജയം ഉറപ്പു നൽകുന്നു. ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ. നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ. മഹാരാജാസ് കോളേജ്, പച്ചക്കറിമുക്ക്, മേപ്പയിൽ, വടകര.